കൗമുദിയുടെ എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ള ആളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ നടിയാണ്. എങ്കിലും ഒന്നുകൂടെ പറയാം, 1977 ചുവന്ന വിത്തുകൾ എന്ന് പറയുന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് ആദ്യ സിനിമയിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു ശ്രീലങ്കൻ സുന്ദരി വരെ എത്തി നിൽക്കുന്ന ഒരു സുന്ദരി തന്നെയാണ്. സ്വാഗതം. നമസ്കാരം. ഓക്കെ, ശാന്തകുമാരി അമ്മ എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ തന്നെയാണ്. ശ്രീലങ്കൻ സുന്ദരിയുടെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ചേച്ചിയെ സംബന്ധിച്ച് 1977 ചുവന്ന വിത്തുകൾ എന്ന് പറയുന്ന സിനിമയിലൂടെ വരുന്നു. ഈ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയാണ്? സിനിമയിലേക്ക് ആരാണ് എത്തിച്ചത്? അത് ഞാനിങ്ങനെ ചെറിയ പാട്ടുകളിലൂടെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നാടകത്തിലേക്ക് കയറി. നാടകത്തിലൊക്കെ അന്ന് പാടി അഭിനയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പാടി അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് കയറിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതോ സ്റ്റേജിൽ വന്നപ്പോൾ ഒരു പാട്ട് പാടിയപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ആ പാട്ട് ലയിച്ച് ഇങ്ങനെ ആരും എന്ത് ഡയറക്ടറാണോ പാടിക്കൊണ്ടിരുന്ന ആൾ തന്നെ, പെണ്ണ് നാണിക്കുമോ എന്നൊരു പാട്ടുണ്ട്, ആ പാട്ട് നാണിക്കുമോ എന്ന് ചോദിച്ച് കവളത്ത് പിടിച്ചു. അതോടുകൂടി ഞാൻ അപ്പൊ തന്നെ ബേക്കിലേക്ക് പോയി. അതോടുകൂടി പാട്ട് നിർത്തി ഞാൻ. അപ്പൊ എൻ്റെ മൂഡും പോയി. അതോടുകൂടി ഞാൻ ആ പാട്ട് നിർത്തി മതിയാക്കി. പണ്ട് മുതലേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഈ തൊട്ട് അഭിനയിക്കുന്നതിനോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല. അതാണ് വർക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ. ഈ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന സിനിമയിൽ രതീഷാണ് ഓപ്പോസിറ്റ്. അതിലൊരു ക്യാരക്ടർ വന്നായിരുന്നു, പക്ഷെ അത് കുളിക്കുന്ന സീനാണ്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രതീഷ് വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടിക്കുന്നു. അതോടുകൂടി ഞാൻ അവിടുന്ന് തൊട്ടാണ് അമ്മയാവുന്നത്. അതാ പറഞ്ഞു, ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ സിനിമ വേണ്ടെന്ന് വെക്കും. വേണ്ടെന്ന് വെച്ചു അല്ലേ? വല്ല അഭിനയിച്ചു ജയബാദി ചേച്ചിട്ട് അമ്മയായിട്ട് അഭിനയിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് അമ്മ വേഷമാണ്. പിന്നെ അമ്മ വേഷം. പക്ഷെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ അത് ചെയ്താൽ മതിയായിരുന്നു? ഇല്ല, ഇത് തന്നെ മതി. നമുക്കിന്ന് അമ്മ വേഷത്തിൽ തന്നെ പോയാൽ മതി. ഇപ്പൊ മുത്തശ്ശിയായി ഞാൻ, അതുകൊണ്ട് അമ്മ വേഷം മതി. ഈ പഴയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സിനിമയിലേക്ക് വന്നു, പാടി, പിന്നീട് നാടകം, അതിൽ നിന്ന് ഇവിടേക്ക് വരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ഒരു 13-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്. അതെ, 13.5 വയസ്സിലുള്ളതാണ് എൻ്റെ മൂത്ത മോള്. മൂത്ത മോള് 17 വയസ്സിൽ വിധവയായി. വിധവയായി. ഇതിനിടയിൽ രണ്ട് പെൺകുഞ്ഞുകൾ. എങ്ങനെയായിരുന്നു, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ അതിനുശേഷം? ആ ഒരു കാലഘട്ടം രണ്ട് പെൺമക്കള്, ഭർത്താവില്ല, കാഞ്ഞങ്ങാടാണ് അപ്പൊ താമസിക്കുന്നത്. കാഞ്ഞങ്ങാട് നിന്നും തിരിച്ച് എറണാകുളത്തേക്ക് മടക്കയാത്ര വരുന്നു. ആ ഒരു കാലഘട്ടം എങ്ങനെ ഓർമ്മിക്കുന്നു? എത്രത്തോളം അതൊന്നും എനിക്ക് അങ്ങനെയുള്ള ഒരു ഓർമ്മകളൊന്നും ഇല്ല. ഭർത്താവിനെ പറ്റിയോ അങ്ങനെയുള്ള ഒരു ഓർമ്മയല്ല. എനിക്ക് കളിക്കണം, ചിരിക്കണം, നടക്കണം എന്നൊക്കെ ആയിരുന്നു. ഈ രണ്ട് കുട്ടികളുണ്ടെന്നുള്ള ഓർമ്മയില്ല എനിക്ക്. എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് അമ്മ എന്നുള്ള സ്ഥാനം തന്നെ എനിക്ക് കിട്ടുന്നത്. അന്നൊക്കെ പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നാലും അന്നൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീട്ടിലും അതെ, ഗവൺമെൻറ് ജോലിയാണ് അച്ഛനും ആങ്ങളിക്കൊക്കെ. എന്നാലും അതിനെ കൊണ്ട് നമുക്ക് ചെലവിടാനുള്ള അത്ര ചുറ്റുപാടൊന്നുമില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ അവസാനമായപ്പോഴത്തേക്കും പറഞ്ഞു ഇങ്ങനെ കുട്ടികളെ വളർത്തണമെങ്കിൽ ജോലി ചെയ്യണം, വീട്ടു ജോലി അറിയില്ല. പിന്നെ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. അപ്പോൾ അവിടുത്തെ അച്ഛന്മാരാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ പാടി അഭിനയിക്കാവോ. അപ്പോൾ ഒന്നും അതിനെപ്പറ്റിയുള്ള ഇതൊന്നും ഇല്ലല്ലോ, ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആ പള്ളിയിലാണ് പാടി അഭിനയിക്കുന്നത്. നാടകമായിരുന്നു. നാടകം അഭിനയിച്ച് വീട്ടിൽ കയറി വന്നപ്പോൾ ദൈവമേ, അടിയോടടി. വീട്ടിൽ പറയാതെ പോയ അടി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര അടിയായിരുന്നു. കെട്ടിയിട്ടും ഒക്കെ തല്ലി. ആണുങ്ങളുടെ കൂടെ മിണ്ടൂല്ലല്ലോ. അന്നത്തെ കാലത്ത് ഭയങ്കര പുറത്തിട്ട് അടിയാണ്. അയ്യോ, അപ്പൊ രണ്ടു കുട്ടികളും ചോറിനുണ്ടേ, അങ്ങനെ ചോറ് ചോറും തരണ്ടായി. അങ്ങനെ പിന്നെ നാടകത്തിലേക്ക് ഇറങ്ങിയാണ് ഞാൻ. അല്ല, അപ്പൊ ആ അടിയെ അന്ന് വകവച്ചില്ല. വകവച്ചില്ല. പിന്നെ വൈരാഗ്യം കേറി. അപ്പൊ പിന്നെ വീട്ടിൽ കേറ്റാ ദിവസമല്ലോ ആയോ? അതാണ്, അങ്ങനെയാണ് വന്നത് സത്യത്തിൽ. അപ്പൊ ഇനി അങ്ങനെ ഉള്ള ആണുങ്ങളോടുള്ള പെരുമാറ്റമൊന്നും വേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നാ മതി, കാശിനും കാശും വേണ്ടേ. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴാണ് നാടകത്തിൽ തന്നെ ഇറങ്ങാന്നുള്ള തീരുമാനം എടുത്തു ഞാൻ. അതിന് കുറേ വൈരാഗ്യ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. രണ്ടും കൽപ്പിച്ച് നാടകത്തിൽ ഇറങ്ങി. ആ നാടക സ്റ്റേജിൽ നിന്നാണ് പി എ ബക്കർ വിളിച്ചുകൊണ്ട് പോകുന്നതന്നെ. പാലാരോട്ട ഒരു പള്ളിയിലായിരുന്നു. സിനിമയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ രസം, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും കൂടെ എൻ്റെ കൂടെ പോകുന്നു.
അവർക്ക് എല്ലാവർക്കും സിനിമയിലെടുത്തു വിചാരിച്ചോ, എല്ലാവരും സിനിമയിലെടുത്തു. അന്നത്തെ ആ നാടകത്തിലുണ്ടായിരുന്ന എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഞങ്ങളെ കൂടി എടുക്കണമെങ്കിൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നായി അവരുടെ അമ്മ അഭിനയിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് എല്ലാരും പോന്നു. ഇത് ഈ ചുവന്ന വിത്തുകൾ, ചുവന്ന വിത്തുകൾ, ചുവന്ന വിത്തുകൾ ഒരു നാടകമാണോ? അല്ല, ഈ നാടകം ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ബന്ധമില്ല. അപ്പൊ എല്ലാരും പോന്നു. അന്ന് വൈകുന്നേരം ആകുമ്പോ ഒരേ ക്ലാസ്, എനിക്കൊരു ക്ലാസ് കഞ്ഞി തരുള്ളൊരു തടി വയ്ക്കുന്നു പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. ബാക്കി എല്ലാവർക്കും ചോറും, എല്ലാരും കഞ്ഞി തന്നെ. വൈകുന്നേരം ആകുമ്പോ കഞ്ഞിയും പയറും. ആദ്യത്തെ വേഷം തന്നെ കിട്ടുന്നത് അങ്ങനെ ഒരു വേഷമായിരുന്നു, അറിയില്ല. അപ്പോ ഒരു വേശിയുടെ വേഷമായിരുന്നു ആദ്യം, അറിയില്ലല്ലോ എന്താ സംഭവം ഒന്നും അറിയില്ല. അവര് പറയുന്നത് ഞാൻ ചെയ്യുന്നു. അപ്പോ ഈ പേഴ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഹോട്ടലിൽ പോകുന്ന അയാളുടെ കൂടെ ഇതാണ്. പക്ഷെ അതിലൊന്നും കാണിക്കുന്നൊന്നുമില്ല. അയാൾ പോരാനിരുത്ത് കുറച്ച് പൈസ തരുന്നു, അത് വേഗം കൊടുത്ത് ബ്ലൗസിൻ്റെ തിരിയുന്നു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ശോ, നമ്മൾ ഞാൻ അങ്ങനെ ചെയ്യണില്ല. എന്താ വീട്ടിൽ വഴക്ക് കുറയേ എന്ന് പറഞ്ഞാൽ, ഇല്ല ഇത് ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ സീനിൽ, ആ എന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അവസാനമായപ്പോഴല്ലേ എല്ലാവരും കൂടി സീനുകളൊക്കെ വരാൻ തുടങ്ങി. കൂടെ ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ സീനത്താണ് എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെ അതിൻ്റെ അകത്ത് അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവളെ തന്നെ അവസാനം അവളെ കാണാണ്ട് പോകുന്നു. കണ്ടു കിട്ടുന്ന ഒരു ദിവസം ഇയാളെ തടയി ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇവളൊരു കൊച്ചിനെയും കൊണ്ടുവന്ന് മുമ്പിൽ നിൽക്കുന്നത്. സീനത്ത്, സീനത്ത് അവളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ കഥ പോകുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല സത്യത്തിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് വേറെ നാടകത്തിന് പോയിട്ട് തിരിച്ച് ബോട്ടിലിരിക്കുമ്പോഴാണ് എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ്. ഞാൻ സ്വന്തം സംഭവം അപ്പോഴാണ് പേപ്പറിൽ ശാന്തകുമാരിക്ക് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഫസ്റ്റ് മൂവി. അപ്പൊ അവാർഡിനെ പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞ അതിലെന്തോ എന്താണ്ട് ഒരു സാധനം തരണേല്ലേ നമുക്ക്, അതിനെന്തിനു ഇത്ര വലിയ ബഹളം എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ അമ്മയൊന്നും എന്നോട് മിണ്ടൊന്നുമില്ല. അതിൻ്റെ 5000 രൂപ. പിന്നെ അപ്പൊ 5000 രൂപ അന്ന് ഞാൻ കൊടുത്ത സാരി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 51 രൂപയുടെ ഒരു സാരി കൊടുത്താണ് ഞാൻ സ്റ്റേജിൽ അവാർഡ് വാങ്ങാൻ പോകുന്നത്. ഈ 5000 രൂപ കിട്ടിട്ട് പുറത്തോട്ട് ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ എൻ്റെ അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന കരയുന്നു. അപ്പൊ ഞാൻ ഓർക്കായിരുന്നത് എന്തോ ഒരു കുലിയും കിട്ടുന്നില്ല, എന്തോ ഒരു സംഭവം ഉണ്ട് ഞാൻ വിചാരിച്ച്. അങ്ങനെ പിന്നീട് ഞാൻ നാട് സിനിമയിലേക്ക് ഇറങ്ങിയിന്. ചുവന്ന വിത്തുകളിൽ വരുമ്പോ ആദ്യത്തെ പ്രതിഫലം എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? ആകെ തന്ന 5000 രൂപ. അല്ല, ചുവന്ന വിത്തുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ 5000 ആണ്. ആകെ 5000 മൊത്തം കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ. ഏകദേശം അത്രയും തുക കൂടി നമുക്ക് അവാർഡിലും കിട്ടി. അവാർഡിലും കിട്ടി. ഇപ്പം വീട്ടിലേക്ക് ഈ പറഞ്ഞ പോലെ പൈസ ഒക്കെ ആയിട്ട് വന്നു. അതിനുശേഷം പിന്നീട് വീട്ടിൽ ഈ അവാർഡ് നേടിയതിന് ശേഷം വീട്ടുകാരുടെ പിന്നെ ഒരു മാറ്റമൊക്കെ വന്നു അവർക്ക്. നന്നായിട്ട് മാറ്റം വന്നു. പ്രത്യേക ഇതൊക്കെ ആയിരുന്നു. പണ്ടൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ആ എന്നിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക്, പക്ഷെ ഇപ്പം അങ്ങനെ കാണിച്ച വഴക്ക് കുറേ അന്നേരം അങ്ങനെയൊക്കെ കാണിക്കുന്ന അത് ഞെട്ടിത്തെറിക്കുന്നു. അയ്യോ അയ്യോ അത് വേണ്ട, അത് വേണ്ട, അയ്യോ മതി മതി. അങ്ങനെ എല്ലാം ഒരുപാട് മാറ്റമുണ്ട്. അതിലേക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നമുക്ക് സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് വേറൊരു റൂമർ, അതെ, എനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നു. അങ്ങനെ അങ്ങനെ ഒരു റൂമർ വന്നത് കാരണം കുറച്ച് നാള് 5 വർഷമാണ് ഞാൻ വീട്ടിലിരുന്നു, പണിയില്ലാണ്ടിരുന്നു. അത് ഒരു ഒരു ലേഡിയാണെന്ന് പറഞ്ഞു. അത് ആരാണ് തുറന്നു പറയാനില്ല. എന്നാ സംഭവം അങ്ങനെ അവര് സന്തോഷിക്കട്ടെ, എനിക്ക് സന്തോഷം. അല്ല, അങ്ങനെ പറയാൻ പാടുണ്ടോ ശരിക്കും? എന്തോ തുറപ്പുകൂലേ അതിലഭിനയിക്കുന്ന 5 ദിവസത്തെ ഡേറ്റും പറഞ്ഞു. ഞാൻ നോക്കിയിരിക്കും. ഞാനിപ്പോ ഹോസ്റ്റലിലെ താമസിക്കുന്നത്. അപ്പൊ അവിടെന്ന് വണ്ടി വരുന്നില്ല. എന്താ വണ്ടി വരാത്ത? ചേച്ചി മരുന്നും കഴിച്ചു വല്ലയിടത്തും ഇരിക്കും. ചേച്ചി എന്ന് പ്രൊഡക്ഷൻ കൺട്രോളറോട് പറയുന്നു, നമ്മൾ എന്തിനാ ഞാൻ മരുന്ന് കഴിക്കണേ?
ഞാൻ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഷുഗറില്ല, മറ്റേ കുന്തം കുടിച്ചോ ഒന്നുമില്ല എനിക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സുകുമാരി ചേച്ചിയുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത സമയം. ഓക്കെ, ഓ ഇനി അതങ്ങനെ മാറിപ്പോയത് വല്ലതാകാം, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഞാൻ പറയാം, എന്തിനാ ചേച്ചി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞ എന്തെന്ന് പറഞ്ഞ ഹാർട്ട് ഓപ്പറേഷൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ കുറച്ച് ഓറഞ്ച് ഇതൊക്കെ ഞാൻ പറഞ്ഞു, തെന്തുപിള്ളേരുണ്ട് ഓറഞ്ച്. ഞാൻ പറഞ്ഞ ആണുങ്ങളൊന്നും എൻ്റെ അത് വരാൻ പാടില്ല, അത് ലേഡീസ് ഹോസ്പിറ്റലാണ്. ചേച്ചി ഇതൊക്കെ കഴിച്ചോ, ഹാർട്ടിൻ്റെ അല്ലേ. ഞാൻ പറഞ്ഞേ, പിന്നെ ഇവനെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, ചേച്ചി ഒരാൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് പാരയാകും ശാന്തകുമാരി, അതുകൊണ്ട് ചേച്ചി വേണ്ട ഈ പടത്തിൽ. അങ്ങനെ അത് തൊട്ട് അങ്ങോട്ട് അഞ്ച് വർഷം കറക്റ്റ് അവിടെ നിന്ന് തുടങ്ങി അഞ്ച് വർഷം. അപ്പോൾ ഈ അഞ്ച് വർഷവും ഒരാൾ സഹായിക്കാനുണ്ടോ? ആകെ നമ്മുടെ അമ്മയുടെ സംഘടന നേടുന്ന 2000 രൂപയാണ്. അത് ഞാൻ ഹോസ്റ്റലിൽ കൊടുക്കുകയും ചെയ്യും. പിന്നെ നല്ല ഇതായിട്ടുള്ള മനസ്സുള്ള നമ്മുടെ ഈ സിനിമയിലെ അവരുണ്ടല്ലോ അമ്മ സംഘടന, അല്ല ഫുഡ് ഒക്കെ രാത്രിയാകുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവർ കൊണ്ടുവന്ന് തരും. പിന്നെ അതൊക്കെ കൂടി കൂട്ടുകാരോ. പക്ഷേ ഈ അഞ്ച് വർഷവും അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചില്ലായിരുന്നു? ഒരുപാട് പേരോട് ചോദിച്ചു. സത്യം മനസ്സിലാക്കുന്നത് 3 പടം ഒന്നിച്ച് കിട്ടി എനിക്ക് ഷൊർണൂര്. ചേച്ചി 3 പടം ഒന്നിച്ചാണ് ഇത്രയും പൈസ തരും. ഞാൻ പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞു. ട്രെയിൻ കയറാനായിട്ട് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഫോൺ വരുന്നത്, ചേച്ചി കയറല്ലേ കയറല്ലേ എന്ന് പറഞ്ഞു. അവനെ ടിക്കറ്റൊക്കെ ഓക്കെയാണ് ഞാൻ കയറാൻ പോണു, കയറല്ലേ എന്ന് പറഞ്ഞു. ചേച്ചിനോട് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്, ചേച്ചി വന്നാൽ ഭയങ്കര തലവേദനയാവും, ഞങ്ങൾ എടുത്തോണ്ട് ഓടണം. ഞാൻ പറഞ്ഞു എന്തിനാണ് ഓടണേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഹാർട്ട് ഓപ്പറേഷൻ കഴിയുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ആർക്ക് ചേച്ചി? ഞമ്മ സത്യമായിട്ടതല്ല, എനിക്ക് അങ്ങനെ രോഗമില്ല. ഇല്ല ചേച്ചി കയറല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അപ്പോഴാണ് പറഞ്ഞ ഇന്ന ആളാണ് ഞങ്ങളുടെ അടുത്തുണ്ട്, ഉണ്ടെങ്കിൽ പറയും. ഞാൻ ദേ കയറിയണ വണ്ടി എനിക്ക് അവിടെ വന്ന് ആളെ കാണണം, ആളെ കാണണം. അലക്കിട്ട് ഒരു അടി എന്നിട്ട് കൊടുത്തോ? ഇല്ല കയറിയില്ല, കയറിയില്ല. അവിടെ പടങ്ങളെല്ലാം ക്യാൻസലായി പോയി, 3 പടം ഒന്നിച്ച്. പിന്നെ എനിക്ക് വിഷമമായത് ചാനലുകാരെയൊക്കെ വിളിച്ചു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു. പിന്നെ തൊട്ട് വർക്കായി. ഓ എന്തൊരു കഷ്ടമായിരുന്നു, ഭയങ്കരമായിട്ട്. ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞ പോലെ സിനിമയിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വെച്ചു. ഇല്ല ഇല്ല, ഞാൻ അത് ആദ്യം തന്നെ ചെയ്തത് എല്ലാവരോടുള്ള വൈരാഗ്യം തിരഞ്ഞിട്ട് കുറച്ച് സ്ഥലം മേടിച്ചു. സ്ഥലം മേടിച്ചു, കിട്ടുന്ന പൈസ കൊടുത്തൊക്കെ സ്ഥലം മേടിച്ചിട്ടു, കുട്ടികൾക്ക് പ്രത്യേകം പ്രത്യേക സ്ഥലം മേടിച്ചു. പിന്നെ പക്ഷെ അവരുടെ കൂടെ പോയില്ല, പിന്നെ എന്തുകൊണ്ട് ഹോസ്റ്റലിലേക്ക്? അങ്ങനെ ഒരു മാറ്റം. ആ അത് മാറ്റം വന്നെന്താ വെച്ചാല് 10 ഷൂട്ടിങ്ങിന് പോയപ്പോൾ 2-3 വീടുകളിലെ അമ്മമാര് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നു, പറഞ്ഞ മക്കൾക്ക് എല്ലാം എഴുതി കൊടുത്തിട്ട് പോകുന്നതാണ്. നമ്മളെന്താ, അല്ല അവർ വയസ്സാകുമ്പോൾ നമ്മളിങ്ങനെ വേർതിരിച്ച് കാണും. അപ്പോൾ എനിക്ക് വിഷമമായി, അയ്യോ എന്നെ പിള്ളേർ തന്നെ വിട്ടുകളയില്ലേ. ഞാൻ അപ്പം തന്നെ 2 പേർക്ക് സ്ഥലം എഴുതി കൊടുത്തു. ഞാനങ്ങനെ അവരെ സേഫ് ആക്കിയിട്ട് നമ്മൾ അന്നും ഇന്നും ത്യാഗിയാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് കൊടുക്കാനൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അല്ല എനിക്ക് കൊടുക്കാനെന്താ, അവർക്ക് ഒരു അമ്മയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും 17 വയസ്സിൽ ഹസ്ബൻഡ് പോലും ഇല്ലാതെ ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വളർത്തി ഇത്രയാക്കി അവരെ സേഫ് ആക്കിയില്ലേ? കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ സേഫ് ആക്കിയില്ലേ? അപ്പൊ പിന്നെ ഇനി ഇനി എന്താണ് കൊടുക്കേണ്ടത്? ഇനി ശരിക്കും അമ്മയെ സംരക്ഷിക്കുകയാണ് അവർ വേണം. അവർ നോക്കുന്നുണ്ട്, നന്നായിട്ട് നോക്കുന്നു, നന്നായിട്ട് നോക്കുന്നുണ്ട്. രണ്ടുപേര് സമയാസമയം ഫുഡ് കൊണ്ടുവരും. എനിക്ക് ആവശ്യമുള്ള എന്താണെന്ന് ആ സെക്കൻഡ് കൊണ്ടുവന്ന് തരും. ഒന്ന് വേദനിക്കാൻ പോയല്ല, മുഖം പാടി അപ്പം ചോദിക്കും എന്താ എന്ത് പറ്റിയെ. നമുക്കൊരു അമ്മ വീട് കിട്ടിയിരുന്നല്ലോ, അതിനെ കുറിച്ച് അതെങ്ങനെയായിരുന്നു? അതിലേക്കുള്ള അത് ഞാൻ കുറേ ഇങ്ങനെ വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എഴുതി കൊടുത്തു. അപ്പോൾ ഒരു വിവരവും ഇല്ല. കുറേ നാൾ ഞാൻ മോഹൻലാലിനെ കാണാൻ വേണ്ടിയിരുന്നു, ഒറ്റ പ്രൊഡക്ഷൻ കൺട്രോളർമാർ സമ്മതിക്കില്ല, ലാലേട്ടനെ കാണാൻ സമ്മതിക്കുന്നില്ല. ഇല്ല ഞാൻ അതെന്താ ഇങ്ങനെ ഇല്ല, ചേച്ചി പറഞ്ഞിരി ചേച്ചി അവരുടെ സമയം പോകും എന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി, ഒരേ ലൊക്കേഷനിൽ പോയി ആരും കാണിക്കില്ല. അവസാനം ഞാൻ എന്ത് കൊച്ചിയിൽ പോയി, അവിടെ കൊച്ചിയിൽ. അപ്പോൾ ഷൂട്ടിങ് നടക്കുന്നു, ആരും കയറ്റുന്നില്ല. കറമല്ല കറമല്ല
അന്നൊക്കെ അഞ്ചു പൈസ ഇല്ല കയ്യിൽ, നടന്നാണ് പോയത്. ഈ അഞ്ചു വർഷ കാലഘട്ടത്തിലായിരിക്കും അല്ലേ? വയറ്റിൽ നിന്ന് നടന്ന് ഞാനവിടെ ഇടക്കൊച്ചിൽ പോയി ഒന്ന് ആലോചിച്ചു. നടന്ന് ഇടക്കൊച്ചി വരെ ഇന്നും എനിക്കത് ഓർക്കുമ്പോ ഭയങ്കര വിഷമമാണ് എനിക്ക്. എന്നിട്ട് ചെന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ലാല് കണ്ടു എന്നെ. അയ്യോ ശാന്തകുമാരി ചേച്ചി അല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ആരെ ഗേറ്റ് അടച്ച തുറക്ക് എന്ന് പറഞ്ഞു. തുറന്നത് ഞാൻ ഓടിപ്പോയി ലാലിനെ കെട്ടിപ്പിടിച്ചു. അവിടെ ഒരു കരച്ചിലായിരിക്കുമല്ലോ ഉറപ്പായിട്ടും അല്ലേ, കണ്ണുകൾ നിറഞ്ഞു കാണും. അപ്പോൾ തന്നെ വിളിക്കാം, കസേര ഇട്ട് തന്നു, ചാടി എഴുന്നേറ്റ് കസേര ഇട്ട് തന്നു, എല്ലാവരെയും വിളിച്ചു. എന്ത് ചേച്ചി എന്താണെന്ന് ചോദിച്ചു. നമ്മളെനിക്ക് വീടില്ല, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. എന്ത് മണ്ടത്തരമൊക്കെയാ പറയണേ, നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയില്ല എന്നിട്ട് ചേച്ചി. അങ്ങനെയൊന്നും വിചാരിക്കില്ല, എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിക്ക് പെട്ടെന്ന് ഒരു വീട് വെച്ച് കൊടുക്കണം. ചേച്ചി സ്ഥലം ഇല്ലാണ്ട് വീട് വെക്കാൻ പറ്റില്ല, അപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ എന്താ വേണ്ടത് ചേച്ചി ഒന്ന് തീരുമാനിക്ക്, വീട് വെച്ചായിരുന്നാലും ഞാൻ സ്ഥലത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അങ്ങനെയാണ് അപ്പം തന്നെ എൻ്റെ മോള് മക്കളോട് ഞാൻ പറഞ്ഞു, വേളയവള് വേഗം ആധാരം കൊണ്ടുവന്ന്, എനിക്ക് വീട് വേണ്ടമ്മേ, അല്ല സ്ഥലം വേണ്ട. അപ്പം മോക്ക് അവിടെ വീടില്ലേ? ഉണ്ടോ? ഇല്ല ഇല്ല, മൂത്തവള് വീട് വെച്ചു. ഇളയവക്ക് രണ്ടുപേരുടെ പേരെന്താ? രണ്ടും സുഷും. പറയില്ല. ശരി, ഓക്കെ. അപ്പൊ ഇളയാളുടെ സ്ഥലം എനിക്ക് തന്നു. അങ്ങനെ കൊണ്ട് ലാലിനെ കാണിച്ചു. അപ്പോൾ തന്നെ ഗണേശൻ വന്നു, ഞാൻ മേൽനോട്ടം നോക്കിക്കോളാം. അങ്ങനെ ചടപടാന്ന് വർക്ക് കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ തീർന്നു. തീർന്നു. സീമാജി നായർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ലേ. ആ പുള്ളിക്കാരി അല്ലെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ചാരിറ്റിയും അല്ലെങ്കിൽ അന്യദുഃഖത്തിൽ കരുണയുള്ള ഒരാളാണ്. അതെ അതെ, വളരെ ഒരുപാട് സഹായിച്ചു. അങ്ങനെയാണ് അമ്മ അമ്മ വീട് വീട് എത്തുന്നത്. നല്ലൊരു വീട്, ഫാഷനൊക്കെ ആയിട്ട്. ഒരുപാട് നടന്മാരോടുകൂടി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് പേരെ സംബന്ധിച്ച് ഇപ്പം നടീനടന്മാരൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നാലും പാട്ടുകളിൽ പ്രത്യക്ഷപ്പെടാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാട്ടുകളിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം. കാരണം എന്ന് വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ജസ്റ്റ് കണ്ടുപോകാം, എപ്പോഴും എടുത്ത് കാണാം, കേൾക്കുമ്പോൾ അത് നമ്മളാണെന്ന് ഓർക്കും. അങ്ങനെ ഒരു സോങ് ഉണ്ട്, സ്വന്തമായിട്ട് നമുക്ക് പറയാവുന്നൊരു സോങ്, സൂപ്പർ ഹിറ്റായ ഒരു പാട്ടുണ്ട്, റസൂലേ നിൻകനിവാലേ. ആ ആ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ആ പാട്ടിന്റെ ആ ലൊക്കേഷനിലും അല്ലെങ്കിൽ അന്നത്തെ അഭിനയ രംഗത്തേക്ക് ഒരു വിശേഷം. അത് അന്ന് ഞാൻ തികൃഷ്ണന്റെ ഭാര്യ സഞ്ചാരിയാണ് സിനിമ. സഞ്ചാരി തികൃഷ്ണന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നതെന്ന്. അതില് എന്ത് കാല് തെറ്റി വീണു പോകുന്ന്, തലയ്ക്ക് സൂല ഉണ്ടാകുന്ന്, അങ്ങനെ എല്ലാവരും കൂടി തളം വയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്ന, അങ്ങനെ ആ പാട്ട് വരുന്നത്. ഉമ്മറൊക്കെയാണ് എൻ്റെ അത്ര ഒരു സി ഐ ഡി ആയിട്ട് വരുന്നത് എൻ്റെ അടുത്ത്. അതെ അതെ അതെ, ആ പാട്ടിലൊക്കെ കംപ്ലീറ്റ് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. കാറിൽ വരുന്നുണ്ട്, പല സ്ഥലങ്ങൾ മക്ക മദീന ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. അതെ. അപ്പൊ ഇതില് ഈ പറഞ്ഞ പോലെ ഇത് അഭിനയിക്കാനായിട്ട് ആരെങ്കിലും കണ്ടുപഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുമോ, അതോ ഡയറക്ടർ പറയുന്ന പോലെ? ഇല്ല ഇല്ല, ഡയറക്ടർ ഒന്നും പറയുന്നില്ല, പാട്ട് പാടുന്ന ഇങ്ങനെ നടക്കുന്നു. അല്ല, ഈ മാനസിക നില തെറ്റിയ ഒരു ആക്ഷൻ സാധനങ്ങളൊക്കെ വേണമല്ലോ. പണ്ടേ ഞാൻ അങ്ങനെ അതൊക്കെ അതുപോലെ ഉടനെ ചെയ്തല്ലോ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ഓ, അതും ഗംഭീര റോളാണ്. സത്യനന്ദിക്കാട്. അതെ, പഴയ കാലത്തെന്ന് പറഞ്ഞ കഥകൾ തന്നെ ഭയങ്കര ട്വിസ്റ്റും നല്ല ക്ലൈമാക്സും ഒക്കെ ആയിട്ടാണ് പഴയ കാലത്തെ ഓരോ സിനിമകളും. ഇപ്പം പുതിയ ന്യൂ ജനറേഷനിലേക്ക് വന്നപ്പോഴേക്കും അമ്മമാരില്ലാണ്ടായിപ്പോയോ? കാണാനില്ല, അമ്മമാരെ വേണ്ട ആർക്കും. ഇടക്കാലത്ത് അമ്മമാരെ ഇല്ലായിരുന്നു, പിന്നീട് നിങ്ങളൊക്കെ കുറെ പേര് പരാതികളൊക്കെ പറഞ്ഞതിന് ശേഷം ഇടയ്ക്ക് അമ്മമാരെ കേട്ടാൻ തുടങ്ങി. കേട്ടാൻ തുടങ്ങി. ഇപ്പൊ അതും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ വീണ്ടും വീണ്ടും കുറഞ്ഞു വരുന്നു. എന്റെ മക്കളായിട്ട് അഭിനയിച്ചവരാണ് ഇപ്പൊ അമ്മമാരായിട്ട് എല്ലാത്തിലും. അതെ, ഞാൻ നോക്കുമ്പോ അയ്യോ അതെന്റെ മോളായിട്ട് അഭിനയിച്ചാണല്ലോ പറയും ഞാൻ. പണ്ട് എന്റെ മോളായിട്ട് അഭിനയിച്ച കുട്ടികളാണ് ഇപ്പൊ അമ്മ. ഇനിയിപ്പോ നമ്മള് മുത്തശ്ശിമാരായിട്ട് മാറേണ്ടി വരും. അത് മുത്തശ്ശിമാരെ എഴുതി വെക്കണം, എഴുതി ചേർത്താലാണ്. ആരും മുത്തശ്ശിനെ ഓർക്കുന്നില്ലാരും. ഞാൻ മുത്തശ്ശിയാണ്. അതെ, ഉറപ്പാ. ഈ മുത്തശ്ശി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ എഴുത്തുകാർ മുത്തശ്ശിയൊക്കെ റോൾ എഴുതി വെച്ചാലേ നമുക്ക് പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യാനും പറ്റുള്ളൂ. സിനിമകളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. സിനിമയിലെ ഒരു നല്ല അനുഭവം ഒരു മോശം അനുഭവം പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, അതായത് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ
ചിലരെ നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചില നമ്മൾ ആരാധിക്കുന്ന ചില വിഗ്രഹങ്ങളെ അടുത്തറിയുമ്പോൾ മനസ്സ് ഉടഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു നല്ല അനുഭവം ഒരു മോശം അനുഭവം പറയാൻ പറഞ്ഞാൽ ചേച്ചിയുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്? ഒന്നും വരുന്നില്ലേ, അത് വെറുതെ വെച്ചാൽ ഒന്നെങ്കിൽ വളരെ ഇതായ സമയത്ത് സിനിമയിൽ സഹായിച്ച ഒരാളോ, അല്ലെങ്കിൽ സീനിലൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഡയറക്ടേഴ്സ് അവർ പറയില്ല, ആ ഉണ്ട് എന്ത് എന്തിനോ പൂക്കുന്ന പൂക്കൾ. അതിൽ ഞാൻ ഇവളുടെ സറീന വഹാബിൻ്റെ അമ്മ, അപ്പോൾ അവനെ കഴിഞ്ഞുമ്പോൾ ഡയറക്റ്റ് ചാക്കും ചുമട എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞ് ഇത് തലയിൽ വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല, അഭിനയിക്കാൻ വന്നല്ലേ, കാശണ്ണി വാങ്ങിക്കുന്നില്ലേ, എടുക്ക്. സാധാരണഗതിയിൽ അതിൽ ചാക്കിൽ ചിലപ്പോൾ പഞ്ഞി അങ്ങനെയല്ലേ അങ്ങനെ വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം അതിൽ വയ്ക്കുക. എന്തൊക്കെയോ ശങ്കരാടി ചേട്ടൻ വന്നു, എന്താ എന്താടി നിനക്ക്, ഇത് പൊക്കാൻ വരണോ എന്ന് പറഞ്ഞു. ചേട്ടനടുത്തൊരു പൊങ്ങുന്നില്ലല്ലോ, പറഞ്ഞു ഏയ് അത് പറ്റില്ല, എല്ലാവരും ചെരിപ്പിട്ടുണ്ട്, എനിക്ക് ചെരിപ്പിടാൻ പാടില്ല, പറ്റില്ല. അവരാ അതിൻ്റെ അകത്ത് സ്ത്രീയാണ്, ജോലി ചെയ്യണ സ്ത്രീയാണ്, അവരിത് ചെയ്തേ പറ്റുള്ളൂ, അത് പറ്റൂല, ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എല്ലാരും കൂടി കൂടി അവർ പറഞ്ഞു, എല്ലാരും പറഞ്ഞു ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ കൂടെ വന്നു, ശാന്തകുമാരനെ കൊണ്ടത് എടുപ്പിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ കൊണ്ടുവന്ന് എന്തൊക്കെയോ ചേർത്ത് വെച്ച് നൈസായിട്ട് തന്നു. അത് മേക്കപ്പ് ചെയ്ത് പോയി, അവസാനം ഡയറക്ടർ പിന്മാറേണ്ടി വന്നു. അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു വന്ന്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ടൈപ്പ് അല്ലേ ഓരോരുത്തരും. ഈ സിനിമയിലെ സൗഹൃദങ്ങൾ ആരൊക്കെയാ? എനിക്ക് ആരുമില്ല, ആരുമില്ല, അത് വെറുതെ. എന്നാലും പുസ്തക വിശേഷങ്ങൾ അറിയാനും ആരും വിളിക്കാറും ഇല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സൗഹൃദങ്ങൾ ഒറ്റയാനായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്? വീട്ടുകാരോട് ഇങ്ങനെ എഴുതി ചേർന്നേക്കണോണ്ടേ കുട്ടികളെന്നും ഒരു തരത്തിലും സിനിമക്കാരായിട്ടൊന്നും അടുപ്പിക്കാണ്ടും, അടുപ്പിക്കണ്ടല്ല, അവർക്ക് പഠിക്കണം ജോലി വേണം അങ്ങനെയുള്ള കുട്ടികളാണ്. ഓക്കെ, അതുകൊണ്ടെല്ലാം ഐഡിയക്കാരാണ് എല്ലാവരും. അമ്മ സിനിമയിലായി മക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള അങ്ങനെ ചിന്തയൊന്നും ഇല്ല. അങ്ങനെ പേര് പേര് പോലും പറയാൻ മടിക്കുന്നുണ്ടെന്ന് വേണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, അതാണ് ഞാനിപ്പോൾ സൗഹൃദങ്ങളുടെ കേസ് പറഞ്ഞു. ഇപ്പം ആരുമായിട്ടും ഒരു സൗഹൃദവും ഇല്ല, ആരുമായിട്ടും ഇല്ല, ആരെയും വിളിക്കുകയും പറയുകയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണോ സിനിമകളിൽ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചാൻസ് ചോദിക്കാത്ത ഒരാളാണോ? ഞാൻ ചാൻസ് ചോദിച്ച എന്തിനാ ചോദിക്കണേ, വെറുതെ ഒന്ന് ഫോൺ വിളിച്ചാൽ ചോദിക്കും ചേച്ചി എൻ്റെ അടുത്ത് ചാൻസ് ഒന്നും ഇല്ല കേട്ടോ, അയ്യോ അയ്യോ ഒരു വേഷമൊന്നും ഇല്ല. അങ്ങനെ ഒരു ഡയറക്ടറുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചോദിച്ചല്ല ചാൻസ് ചോദിച്ചിട്ടില്ല, വെറുതെ വിളിച്ചതാണ്, വെറുതെ വിളിച്ചതാണ്. അപ്പൊ പുള്ളിക്കാരും പെട്ടെന്ന് ഇങ്ങനെ എന്താ ശാന്തകുമാരി, ഞാൻ പറഞ്ഞു അല്ല ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ ഒന്ന് വർക്കൊക്കെ ചെയ്തല്ലേ അതുകൊണ്ടൊന്ന് വിളിച്ചു. ആ എൻ്റെ അകത്ത് വേഷമൊന്നും ഇല്ല കേട്ടോ, ഞാൻ എനിക്ക് കലി കയറിയപ്പോഴത്തേനെ ഞാൻ നിങ്ങളോട് വേഷം ചോദിച്ചോ, അല്ല അത് എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചാൻസ് ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനത്തെ വർത്താനം പറഞ്ഞ, ഡയറക്ടറാണെന്നൊന്നും അപ്പോൾ ഓർത്തില്ല, പെട്ടെന്ന് പറഞ്ഞും പോയി, ആ സോറി കേട്ടെന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. അങ്ങനെ ഒരു ധാരണയുണ്ടല്ലേ ശരിക്കും ഈ പറഞ്ഞ പോലെ ആരും വിളിക്കാൻ പറ്റില്ല, വിളിച്ചാൽ ഈ പറഞ്ഞ പോലെ ചാൻസ് ചോദിക്കുകയാണോ, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നതായിരിക്കും, ചാൻസിന് വേണ്ടി വിളിക്കുന്നത് ചിലപ്പോൾ വല്ല നമ്പറിനും വേണ്ടി വിളിക്കുന്നതായിരിക്കും. അയ്യോ ക്ഷമിക്കണോ ചേച്ചി എൻ്റെ അകത്തില്ല. സീരിയലും സിനിമയായിട്ടുള്ള അഭിനയത്തിൻ്റെ ഒരു വ്യത്യാസം, ഷെഡ്യൂൾ അല്ലെങ്കിൽ ലൊക്കേഷനിലേക്കുള്ള അനുഭവം എങ്ങനെയാണ്? അവിടെ ഏതാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? ഞാൻ പറയില്ല എന്താണെന്ന് വെച്ചാൽ രണ്ടും ജീവിക്കാനുള്ളൊരു മാർഗ്ഗം അല്ല, രണ്ടും ഒരുപോലെ തന്നെയാണോ? ഞാൻ ചോദിക്കുന്ന അഭിനയത്തിൻ്റെ കാര്യത്തിലാണ്, അഭിനയത്തിൽ എഫേർട്ട് ഇടണമല്ലോ, രണ്ടിലും രണ്ട് ടൈപ്പ് ഓഫ് അഭിനയം ഉണ്ടാകാൻ വഴിയില്ല നമ്മളെ അഭിനയിക്കുന്നത്. പക്ഷെ അത് പിന്നെ ത്രൂ ഔട്ട് എടുത്തുകൊണ്ടിരിക്കും. ഏത് സീരിയൽ? സീരിയല്. സിനിമ അങ്ങനെ അല്ലല്ലോ, സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വീട്ടിൽ പോകാം. ഇതിങ്ങനെ പറയാൻ പറ്റില്ല. ഏതെങ്കിലും സിനിമയിൽ കാസ്റ്റ് ചെയ്തതിന് ശേഷം അവസാന നിമിഷം അത് രണ്ട് മൂന്ന് മൂന്നാലഞ്ച് പടത്തിലുണ്ടായിരുന്നു മാറ്റപ്പെടേണ്ടി. പണ്ടത്തെ കുറേ ആർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല, എനിക്ക് പൊക്കമില്ല, പിന്നെ ശരിയാവില്ല, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെന്ന് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പോന്നിട്ടുണ്ട് ഞാൻ. ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളായിരുന്നു.
അത് ആന എന്ന് പറഞ്ഞൊരു പടത്തിൽ ഇങ്ങനെ പോകുന്നു. പിന്നെ വേറൊരു പടം രണ്ട് മൂന്നാല് പടത്തിൽ നിന്ന് പോകുന്നു. മേക്കപ്പ് ഇട്ടിരുത്തിയിട്ട് ശേഷം റോളില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു. ചേച്ചി ചെയ്ത് ശരിയാവില്ല എന്ന് പറയും. അപ്പൊ വിഷമം വിഷമം കരഞ്ഞോണ്ട് പോരും. പിന്നെയും അടുത്ത സിനിമയിലേക്ക് അഭിനയിക്കാറുള്ള ഇതിലാണല്ലോ അടുത്ത വിളിക്കുന്നത് വരെ ആ ഒരു വിഷമം വിഷമം ഇങ്ങനെ ഇരിക്കണം. നമ്മൾ പ്രതികരിക്കാറില്ല, ഓപ്പണായിട്ട് പ്രതികരിക്കില്ല. ഇല്ല പറഞ്ഞെല്ലാം പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ടാണൊന്നും പറയാതിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ചേച്ചീനെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് വീണ്ടും, ആരെയും വെറുപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ആർട്ടിസ്റ്റ്, ആരോടും പരാതിയില്ല പരിഭവമില്ല, എന്നെ കുത്തുന്നവരെ പോലും സംരക്ഷിക്കുന്ന അങ്ങനെ ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഇത്രയും നാളായിട്ട് മലയാള സിനിമ ചേച്ചീനെ സ്നേഹിക്കുന്നു, ചേച്ചിയെ അംഗീകരിക്കുന്നു, ചേച്ചി വരുന്ന സിനിമകൾ വീണ്ടും വീണ്ടും കാണുന്നു, ആ പടങ്ങൾ വിജയിപ്പിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അവരിനിയും എന്നെ പ്രോത്സാഹിപ്പിക്കണം, എൻ്റെ പടങ്ങൾ കണ്ട് നല്ലതോ ചീത്ത എന്നുള്ള അഭിപ്രായങ്ങൾ പറയണം, എന്നെ അനുഗ്രഹിക്കണം. അത്രയും എനിക്ക് പറയാം. താങ്ക് യു സോ മച്ച്.